എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പേര് ദിയ. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് പുതിയ തലമുറ ലഹരിയുടെ പാതയിൽ എന്നതിനെ കുറിച്ചിട്ടാണ്. യുവതലമുറയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മദ്യം, കഞ്ചാവ്, ഹെറോയിൻ, ഹാഷിഷ്, കൊക്കെയിൻ തുടങ്ങി ആധുനിക ഇംഗ്ലീഷ് മരുന്നുകൾ വരെ ഇന്ന് ലഹരിക്കായി ഉപയോഗിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ മയക്കുമരുന്ന് വിൽക്കുന്നവരുടെ ഏജന്റുമാരായി മാറുന്നതായി അടുത്തിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. സിഗരറ്റ്, ബീഡി എന്നിവയിൽ കലർത്തിയും ഗുളിക രൂപത്തിലാക്കിയും മിഠായികളിൽ ചേർത്തുമൊക്കെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പൊടി പൊടിക്കുന്നു. വിരസത, ഏകാന്തത, വിഷാദം എന്നിവയിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ടാണ് പലരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്. ക്രമേണ അവർ അതിൻ്റെ അടിമയായിത്തീരും. ഇത് വ്യക്തിപരമായ നാശത്തിനും കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമാകും. കുടുംബാംഗങ്ങളുടെ നല്ല ശ്രദ്ധയും ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനാകൂ. നാം എല്ലാവരും യാതൊരു വിധത്തിലുമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കത്തില്ല എന്ന് പ്രതിജ്ഞയെടുക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.